നല്ലൊരു മുടി വളർച്ചയ്ക്ക് വേണ്ടി ഒരു ഷാംപൂ ആണ് തയ്യാറാക്കുന്നത്. നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ സ്കാൽപ്പിലുണ്ടാകുന്ന അഴുക്ക് എല്ലാം മാറി പൊടിയും നമ്മൾ പാക്കുകളൊക്കെ ഇട്ടിട്ടൊക്കെ ഉള്ള പൊടിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിവുള്ള നല്ലൊരു ഷാംപൂ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ തയ്യാറാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഞാൻ എപ്പോൾ ഇടുന്ന വീഡിയോസ് ആയിരുന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാതെ വീഡിയോസ് കാണാൻ കഴിയും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെയർ ഷാംപൂ തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ചുവപ്പ് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറ് ചെമ്പരത്തിപ്പൂ ആയിരുന്നാലും ഒരു കുഴപ്പമില്ല, എത്ര അളവായിരുന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര ചെമ്പരത്തിപ്പൂ കിട്ടിയാലും അത്രയും എടുക്കാം, കാരണം ചെമ്പരത്തിപ്പൂ നല്ലതാണ് മുടിക്ക്. അപ്പം ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് കിട്ടുന്ന അളവിനനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് ഉഴുന്നാണ്. ഒരു സ്പൂൺ ഉഴുന്ന് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. അപ്പോൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെട്. പിന്നെ വേണ്ടത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. അപ്പോൾ ആവണക്കെണ്ണ ഞാൻ വാങ്ങിയതാണ്. പിന്നെ അലോവേര ജെല്ലാണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രഷ് അലോവേര അല്ല എടുത്തിട്ടുള്ളത്, അലോവേര ജെല്ല് വാങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വച്ചേക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ ഈ വെള്ളം വേണ്ട, ഈ ഉഴുന്ന് മാത്രം ഇട്ടിട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇല്ലാതെ നമുക്ക് ഇതിനെ ഊറ്റിയെടുക്കാം. എന്നിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ചെമ്പരത്തി പൂവ് ഇതളുകൾ മാത്രം എറുത്തിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാ ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ മാത്രം എറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അലോവേര ജെല്ലിട്ട് കൊടുക്കാം. ഫ്രഷ് അലോവേരയാണ് എടുക്കുന്നതെങ്കിൽ ജെല്ല് മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണം. ഇത് ഞാൻ വാങ്ങിച്ച അലോവേര ജെല്ലായതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു സ്പൂണ് അലോവേര ജെല്ലിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഹെയർ ഷാംപൂ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പുളിച്ച കഞ്ഞിവെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇനി അരിപ്പ വച്ച് അരിച്ചെടുക്കണം. അരിപ്പിൽ അരിപ്പോ കോട്ടൻ തുണിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇതിൻ്റെ പൊടിയൊന്നും ഇല്ലാതെ അരിച്ചെടുക്കാം. ഇത് മെൻസിനും ലേഡീസിനും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷാംപൂ ആണ്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും നമുക്കിത് ഒരു 3 ദിവസമൊക്കെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഫ്രിഡ്ജ് സൂക്ഷിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നീരിറക്കം എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട്
നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഏത് സാധനം ആയിരുന്നാലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടെങ്ങും കുഞ്ഞുങ്ങൾക്കെങ്ങും കഴിവതും നിങ്ങൾ ഹെയറിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അവർക്കൊക്കെ പെട്ടെന്ന് കോൾഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 3 ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് ഇതുപോലെ ഈ ഷാമ്പു ഉണ്ടാക്കി സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നന്നായിട്ട് അരിച്ചെടുത്തതാണിത്, നല്ല ക്രീം കണക്ക് അരിച്ചെടുത്തതാണ്. നമ്മുടെ ചെമ്പരത്തി പൂവ് ഏതാണോ ആ ചെമ്പരത്തി പൂവിൻ്റെ ഒരു കളറാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതിപ്പം ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. ഇപ്പോൾ ചെമ്പരത്തി പൂ കൂടുതൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറ് വരും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തി പൂ എടുത്തിട്ടുള്ളതുകൊണ്ട് അതാണ് ആ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. ആവണക്കെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല പ്യുറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ഹെയർ ഷാംപൂ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആവുന്നതാണ്, നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ അഴുക്കെല്ലാം പോയി ഓയിലെല്ലാം കഴുകിക്കളയാൻ നല്ലൊരു ഹെയർ ഷാംപൂ ആണ്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോകുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ തലയിൽ ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം കുളിക്കാൻ നേരത്ത് ഇത് നന്നായിട്ട് തേച്ച് നന്നായിട്ട് മുടിയിലും സ്കാൽപ്പിലും തേച്ചിട്ട് വെള്ളമൊഴിച്ച് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. മുടി വളർച്ചയ്ക്കും മുടിയിൽ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിനെല്ലാം മാറാനായിട്ട് നല്ലൊരു ഷാംപൂ ആണ്. പിന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നമുക്ക് മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിവുള്ളതാണ്. അതുപോലെ തന്നെ താരനെല്ലാം നന്നായിട്ട് മാറും, മുടിയിലൊക്കെ ഉണ്ടാകുന്ന പൊടിയും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിവുള്ള നല്ലൊരു ഹെയർ ഷാംപൂ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. സ്കാൽപ്പിലേക്കും നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരുപാട് നേരം തലയിൽ വച്ചേക്കൊന്നും വേണ്ട, നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി കളയാം. ഇനി നമുക്കത് ഹെയറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഷാംപൂ ഒക്കെ ഹെയറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.